ഹലോ, അസ്സലാം വലൈക്കും. ഇന്നുമൊരു ക്യാരറ്റ് വെച്ചിട്ട് ഒരു സ്വീറ്റ് കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ നമുക്ക് വീഡിയോ കാണുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട് അതിനായിട്ട് ഞാൻ ഒരു പാനിൽ കുറച്ച് നെയ്യ് ചൂടാക്കിയിട്ടുണ്ട്. ബട്ടർ ആയാലും കുഴപ്പമില്ല, ഇനി രണ്ടും ഇല്ലാത്തവർ കുറച്ച് വെജിറ്റബിൾ ഓയിൽ എന്തെങ്കിലും എടുക്കുക. അപ്പോൾ അതിക്ക് ഞാൻ രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കുകയാണ്. ചൂടായാൽ പോരാ, ഒന്ന് വെന്ത് വരണം. നമ്മുടെ ആ ഒരു ക്യാരറ്റിൻ്റെ ഒരു പച്ച സ്മെല്ലില്ലേ, അതൊന്ന് പോയിട്ട് ഒരോളം വഴറ്റിയെടുക്കുക. നല്ല വഴറ്റി വരണ്ട. അപ്പോൾ ഈ ഒരു പരിവാകുമ്പോഴേക്ക് നമുക്ക് അതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൽ കിടന്ന് മെൽറ്റായിട്ട് ആ വെള്ളത്തിൽ കിടന്നിട്ട് ക്യാരറ്റ് ഒന്ന് നല്ലോണം അലിഞ്ഞ് വരും, നല്ലൊരു സ്മെല്ല് വരും. ഇപ്പോൾ നമ്മൾ ഈ ക്യാരറ്റ് ജ്യൂസൊക്കെ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ല്. അപ്പോൾ നമുക്കത് മാറ്റിയേക്കാം. അത്ര ആയാൽ മതി. ഞാനിവിടെ 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, അതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരികൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ. നല്ലോണം പൊടിഞ്ഞോട്ടെ, നമ്മൾ സാധാ ബ്രെഡ് ക്രംസിനേക്കാളും ഒന്നുകൂടെ നല്ലോണം പൊടിഞ്ഞു വരണം. അപ്പോൾ അതുകൂടെ മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബാറ്ററിക്കുള്ളത് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. 4 കോഴിമുട്ടയിൽ ഒരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാര എവിടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഒക്കെ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർക്കോ വിസ്കോ വെച്ചിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. ബീറ്റർ ഇല്ലാന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ കേക്കിലേക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താലും മതി. അപ്പോൾ ബീറ്റ് ചെയ്ത് വരുന്ന സമയത്തന്നെ ഞാൻ അതിലേക്ക് 3 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയോടെ ചേർത്ത് കൊടുക്കുകയാണ്. 3-4 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, പാല് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കിത് കുറച്ചുകൂടെ ലൂസായി പോവും. അപ്പോൾ ലൂസായി പോവുകയാണെങ്കിൽ നിങ്ങളുടെ ക്യാരറ്റിൻ്റെയും അതുപോലെ തന്നെ ബ്രെഡിൻ്റെയും അളവൊന്ന് കൂട്ടി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പാൽപ്പൊടിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ബാറ്ററിക്കുള്ള മുട്ടയും പാൽപ്പൊടിയും പഞ്ചസാരയും ചേർത്തടിച്ച് റെഡി ആയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ബേക്കിംഗ് പൗഡർ ഇല്ലാത്തവർ ബേക്കിംഗ് സോഡ അതേ അളവിൽ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ വാനില എസൻസിന് വരെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 2 ഏലക്ക കുത്തിയെടുത്തതാണ്. ഏലക്കാപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ വാനില എസൻസോ രണ്ടായാലും യൂസ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. മുട്ടയുടെ പച്ച സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടും എടുക്കാം. ഞാൻ ബാക്കിയുള്ള ക്യാരറ്റ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. നല്ല ക്യാരറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ് മുഴുവൻ നമുക്ക് നമ്മുടെ ഈ ബാറ്ററിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബാറ്റർ റെഡിയാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്കിതുപോലൊരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പാച്ചുല ഇതുപോലൊരു സ്പാച്ചുല എന്ത് വെച്ചിട്ടും ഫോൾഡ് ചെയ്തെടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഞാൻ വിസ്ക് മാറ്റിയത് വേറെ ഒന്നുകൊണ്ടും അല്ല, എൻ്റെ അടുത്ത് വേറൊരാൾ വാഷ് ഇടിക്കായിരുന്നു വിസ്കിന്, അപ്പോൾ അതങ്ങ് കൊടുത്തിട്ട് ഞാൻ സ്പാച്ചിൽ എടുത്തതാണ്. അത് നിങ്ങൾക്ക് വേണ്ടത് എടുക്കുക. പിന്നെ ഞാൻ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡ് പൊടിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതും കുറേശ്ശെ ഇട്ട് കൊടുക്കുക, കുറേശ്ശെ വേണമെന്നില്ല, 2 തവണയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക. ഒന്നിച്ചിട്ട് കൊടുത്ത് ആകെ കട്ട കൊത്തും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക, പെട്ടെന്ന് തന്നെ മിക്സായിട്ട് വരും. അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളെ ബാറ്ററി നമുക്ക് നല്ലപോലെ തന്നെ തയ്യാറാക്കിയിട്ടെടുക്കാം. കൂടുതൽ നേരമൊന്നും ഫോൾഡ് ചെയ്യേണ്ടി വരില്ല, ബ്രെഡാണെന്ന് വെച്ചിട്ട് നന്നായിട്ട് നെയ്യിൽ പെട്ടെന്ന് തന്നെ മിക്സായിട്ട് വരും. അത് നമ്മൾ ബാറ്ററി ഇപ്പോൾ ഏകദേശം തയ്യാറായി വന്നിട്ടുണ്ട്. ബ്രെഡും ക്യാരറ്റൊക്കെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടായത്, നല്ല രീതിയിൽ തന്നെ ബാറ്ററി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു പാത്രത്തിൽ നമുക്ക് കുറച്ച് നെയ്യോ ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾ ഓയിലോ തേച്ച് കൊടുത്തിട്ട് മുകളിലൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക. പിന്നെ ബട്ടർ പേപ്പർ ഇടുമ്പോൾ താഴെ ഇങ്ങനെ ചെയ്യണമെന്നില്ല, എന്നാലും ചെയ്യുന്നത് ഒന്നുകൂടെ നല്ലതാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ബട്ടർ പേപ്പർ കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെയ്യും. ഞാനിവിടെ നമ്മുടെ ഇഡ്ഡലി തട്ടിലാണ് ചെയ്യാൻ പോണത്, ഇഡ്ഡലി സെബിൾ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും മടിയിലും മറ്റൊരു തട്ട് വെച്ച് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രൈ പാൻ പഴയ ഫ്രൈ പാൻ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ടും ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ബാറ്ററി ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ഇഡ്ഡലി ചെമ്പ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നൊരു 10 മിനിറ്റോ 5 മിനിറ്റോ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ഞാനിവിടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടിയിൽ. ഉപ്പിൻ്റെ കളർ ചേഞ്ച് ഉണ്ടാവും, കാരണം ഞാൻ പൊതുവെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപ്പാണ്. അത് കഴിഞ്ഞാൽ അതന്നെ ഒരു കവറിലാക്കി എടുത്ത് മാറ്റി വെക്കാറാണ്, പിന്നെ അതന്നെ എടുക്കും.
കുഴപ്പമൊന്നും വരാറില്ല. അവ നല്ലൊരു കുപ്പിയിലോ അല്ലെങ്കിൽ കവറിലൊക്കെ ഇട്ടിട്ട് എടുത്ത് വെക്കുക. ഇങ്ങനത്തെ ഈ നമ്മൾ ഉപയോഗിച്ച് വെക്കുമ്പോൾ പിന്നെ നമുക്ക് അതന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ അതിലിറക്കി വെച്ചിട്ട് ഒന്ന് മൂടിയിട്ടൊരു 20 മിനിറ്റോ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കുക. ഇത് ഏകദേശം ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്, കാറ്റകുംസ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം, ഒന്ന് വെന്തിട്ടുണ്ടോ, ഉള്ളിലൊക്കെ എന്താണ് പാടുന്നത് നോക്കി നോക്കുക. ഒട്ടി പിടിക്കുന്നൊന്നുമല്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് തണുത്തതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഒന്ന് തണുത്തതിന് ശേഷം മാത്രം അത് മാറ്റിയെടുക്കാൻ നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആകെ പൊട്ടിപ്പോവും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഇത് എടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. നമ്മുടെ ക്യാരറ്റിൻ്റെയും പഞ്ചസാരയുടെയും നമ്മളെ ചെറുത്ത് കൊടുത്ത പാൽപ്പൊടിൻ്റെയൊക്കെ കൂടെ ഒരു സ്മെല്ല്, നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു സ്മെല്ലാണ്. അപ്പം ആർക്കും ഇഷ്ടപ്പെടാതെ പോവില്ല. അപ്പം എല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കാണുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റാണ് നമ്മുടെ ഈ ക്യാരറ്റ് കുംസ് കഴിക്കാനായിട്ട്. ഒരു പഞ്ഞി പോലെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഒരുപാട് പൊങ്ങി വരില്ലാന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.